மலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம். யேசுவில் சிநேகமுள்ளவரே, பிரபாத விருந்திலேக்கு நீங்கள் ஏவர்க்கும் ஹிருத்யமாய ஸ்வாகதம். പ്രഭാതത്തിൽ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നല്ലവനായ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ ദിവസത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നല്ല സുദിനം കർത്താവ് നമുക്കായി നൽകുമ്പോൾ അവിടുത്തെ തിരികതമനുസരിച്ച് ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ആവശ്യമായ കൃപാവരം നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിദൈവ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഈ സുദിനം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഈശോനാഥ, ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കമുള്ളവരാക്കണമേ. അപ്പസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുവാൻ, അങ്ങനെ അവിടുന്ന് നൽകുന്ന വചനത്തിൻ്റെ പൊരുളറിയുവാനും ആ വചനം ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവായ ഈശോയെ, ഈ ദിനം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശവും ഞങ്ങളുടെ വഴിയിൽ വെളിച്ചവുമായി നിലകൊള്ളുമാറാകണമേ. ഈശോനാഥ, ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും അവിടുത്തെ പ്രിയ മാതാവായ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴിയായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പ്രഭാത വിരുന്നിൽ നമുക്ക് പ്രത്യേകമാവധം പ്രാർത്ഥിക്കുവാനുള്ളത് വിശ്വാസ പ്രതിസന്ധി നേരിടുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, ആഴപ്പെടുത്തണമേ എന്ന് ഈശോയോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. പരിമളത്തിനുറവയാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നല്ലവനായ ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മോട് അരളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം, അധ്യായം 17, വാക്യങ്ങൾ 14 മുതൽ 21 വരെ. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, എൻ്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിവിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനിവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ
ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഈശോനാഥൻ്റെ പക്കൽ ഒരു പിതാവ് തൻ്റെ മകനെ സുഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് വരുന്നതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ ഈ പിതാവ് തൻ്റെ മകനെയുമായി ചെന്നിരുന്നു, സുഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു, പക്ഷെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർ പലരും മാറി മാറി പ്രാർത്ഥിച്ച് നോക്കി, ഒരുമിച്ച് പ്രാർത്ഥിച്ച് നോക്കി, എന്നിട്ടൊന്നും ഈ മകനെ സുഖപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. അവർക്കത് വലിയ അതിശയമായി തോന്നി. കാരണം ഈശോനാഥൻ അവർക്ക് രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനും ഒക്കെ അധികാരം നൽകി പറഞ്ഞയച്ചു. അവർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ സുഖപ്പെടുത്തി പിശാചുകളെ ബഹിഷ്കരിച്ചൊക്കെ തിരിച്ചു വന്നവരാണ്. അങ്ങനെ എത്രയോ വട്ടം, എത്ര ദിവസങ്ങൾ അവർ യാത്ര ചെയ്തു എത്രയോ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ മകനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. ഇതിനു മുൻപ് എത്രയോ നാളുകളായി അവർ പലരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ പേർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, എത്രയോ രോഗികളെ സുഖപ്പെടുത്തി. ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോൾ പരാജയപ്പെട്ടു പോകുന്ന എന്തുകൊണ്ടാണ്? അതവർക്ക് വലിയ ക്ഷീണമായിപ്പോയി. ജനക്കൂട്ടമെല്ലാം പിരിഞ്ഞു പോയപ്പോൾ, യേശു തന്നെയായപ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ പക്കൽ ചെന്ന് ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ മകനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയത്? ഈശോ അതിന് മറുപടി പറയുക, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. നിങ്ങളുടെ വിശ്വാസക്കുറവാണതിന് കാരണം. നിങ്ങൾ അല്പവിശ്വാസികളായതിനാൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലമണിഞ്ഞില്ല, നിങ്ങളുടെ അധ്വാനം ഫലദായകമായില്ല. അതാണ് ഈശോനാഥൻ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, സകലതും നിങ്ങൾക്ക് സാധ്യമാണ്. പ്രിയമുള്ളവർ, ഈ അപ്പസ്തോലന്മാർക്ക് പറ്റിയത് എന്താണ്? അവർ വലിയ ആവേശത്തോടുകൂടെ പോയി സുവിശേഷമൊക്കെ പ്രസംഗിച്ച് രോഗികളെയൊക്കെ സുഖപ്പെടുത്തി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പതിവ് പരിപാടിയായി. പ്രാർത്ഥിക്കുന്നു, സുഖപ്പെടുത്തുന്നു, അതങ്ങനെ ഒരു ചടങ്ങായി, യാന്ത്രികമായൊരു ചടങ്ങായി അങ്ങ് അധപതിച്ചപ്പോൾ വിശ്വാസം ക്ഷയിച്ചു വന്നു, വിശ്വാസം കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് അവർക്ക് പരാജയം പറ്റിയത്. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചിരപരിചിതം മൂലം. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ പോകുന്നു, അങ്ങനെ ചെയ്ത് ഇതൊരു ചടങ്ങായി, യാന്ത്രികമായൊരു പ്രവൃത്തിയായിട്ട് പ്രാർത്ഥന മാറുമ്പോൾ അവിടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നു, നമ്മുടെ പ്രാർത്ഥന ഫലദായകമാകുന്നില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വരുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ അധ്വാനങ്ങളും പ്രയത്നങ്ങളും ഒന്നും ഫലദായകമാകുന്നില്ല, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, എൻ്റെ അധ്വാനം, എൻ്റെ ഉദ്യമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന്, എൻ്റെ പ്രാർത്ഥനയുടെ തീക്ഷ്ണത കുറഞ്ഞുപോയി എന്ന്. നിരന്തരമായ പ്രാർത്ഥന, അതല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മൾ എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്നു, പള്ളിയിൽ പോകുന്നു, മറ്റ് പ്രാർത്ഥന ചെല്ലുന്നു, ഇതൊക്കെ ഒരു പതിവ് പരിപാടിയായിട്ട് അങ്ങ് അത്തപ്പതിക്കുമ്പോൾ, വിശ്വാസം കുറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതാകും. അതാണ് ഈശോനാഥൻ ഇന്നേ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും കൂടെ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. അങ്ങനെ വള്ളം മുങ്ങും എന്ന് തോന്നിയൊരവസ്ഥ എത്തി. അപ്പോൾ ജീവിതം ഏതാണ്ട് അസ്തമിക്കാറായി എന്ന് തോന്നി. വലിയ അപകടത്തിൻ്റെ വക്കിലാണ്, മരണത്തിൻ്റെ വക്കിലെത്തി. അപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിക്കിടന്ന യേശുവിനെ വിളിച്ചുണർത്തുന്നു, ഇതേ വലിയ കൊടുങ്കാറ്റ്, നമ്മുടെ വള്ളം ഇപ്പോൾ തന്നെ മുങ്ങും, നമ്മൾ മരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അങ്ങ് എന്താണ് ഉറങ്ങുന്നത്, രക്ഷിക്കുക ഞങ്ങളെ എന്ന് പറഞ്ഞ് ഈശോയോട് അപേക്ഷിക്കുന്നുണ്ട്. ഈശോ കാറ്റിനെയൊക്കെ ശാസിച്ച് ശാന്തമാക്കി. എന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിന് ഭയപ്പെട്ടു? ഈശോ അവരോട് പറഞ്ഞത് അല്പവിശ്വാസികളെ നിങ്ങളെന്തിന് ഭയപ്പെട്ടു എന്നാണ്. നിങ്ങളുടെ അല്പവിശ്വാസമാണ് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ഭയമുണ്ടായത്.
കർത്താവായ യേശുക്രിസ്തു അവിടെ ഒപ്പമുണ്ട്. ദൈവം തമ്പുരാൻ കൂടെയുള്ളപ്പോൾ ഭയപ്പെടേണ്ട കാര്യമെന്താണ്? ആ വിശ്വാസം അവർക്കില്ലാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ ഉത്കണ്ഠകൾ, ഭയങ്ങളുണ്ടാകുമ്പോൾ, ആശങ്കകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക, ജോലിയെക്കുറിച്ചുള്ള ആശങ്ക, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആകുലതകളും, ഇങ്ങനെ നിരവധിയായ ഉത്കണ്ഠകളും ആകുലതകളും നമ്മെ അലട്ടുമ്പോൾ വിശ്വാസത്തിൽ കുറവ് വന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ആഡംബരി വിശ്വാസമുണ്ടെങ്കിലോ ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിൽ അഭയം തേടാൻ നമ്മൾ തയ്യാറാകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിൽ ഞാൻ ശരണം തേടും. അപ്പോൾ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ അമിതമായ ഉത്കണ്ഠകളും ആശങ്കകളും ഭയവും നമ്മൾ വേട്ടയാടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: വിശ്വാസത്തിൽ എനിക്ക് കുറവ് വന്നു പോയിട്ടുണ്ട് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ നോമ്പുകാലത്ത് കർത്താവിനോട് കൂടി ആയിരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. ആഴമേറിയ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അഥവാ ഒരല്പവിശ്വാസിയായി ജീവിച്ച് മുന്നോട്ട് പോവുകയാണോ നാം ചെയ്യുന്നത്? ഒരു പറഞ്ഞു, ഇയാളെയൊക്കെ നമുക്കറിയാം, ഇത് ജോസഫിൻ്റെ മകനല്ലേ, ആശാരിയുടെ മകനല്ലേ, ഇവനെവിടുന്ന ഇപ്പം ഇത്ര വലിയ അറിവൊക്കെ കിട്ടിയത്? വചനം നമ്മോട് പറയുകയാണ്, കർത്താവ് അവിടെ അധികം അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. കാരണം അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന്. എന്തുകൊണ്ടാണ്? അവിശ്വാസം നിമിത്തം. എന്തുകൊണ്ട് അവർ അവിശ്വസിച്ചു? അവർ പറയുന്നത്, ഇയാളെ നമുക്ക് നന്നായിട്ടറിയാം, നമ്മുടെ ആശാരിയുടെ മകനല്ലേ, ഇവൻ ഇത്രയൊക്കെ ഉള്ളൂ, അപ്പോഴെല്ലാം അറിയാം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൽ വിശ്വസിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. അഹങ്കാരം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയും എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പരിസയം പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയൊന്നും അല്ല ഞാൻ എന്നാണ് പറഞ്ഞത്. ഇതുപോലെ എനിക്കെല്ലാം അറിയാം, ഞാനിതൊക്കെ അറിയുന്നതാണ്, എന്നെക്കൊണ്ടെല്ലാം സാധിക്കും. അങ്ങനെ നമ്മുടെ സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കാനും അഹങ്കരിക്കാനും എനിക്കൊരു കുറവുമില്ല, എല്ലാം കൊണ്ട് ഞാൻ പെർഫെക്റ്റാണ് എന്നൊക്കെ അഹങ്കരിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ വിശ്വാസം ക്ഷയിച്ചു പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കർത്താവിനവിടെ പ്രവർത്തിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വിശ്വാസ ജീവിതത്തിന് ഒരു പ്രതിബന്ധമാണ് എന്ന കാര്യം ഈശോ നമ്മെ ഇന്നേ ദിവസം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടത്, കടലിന് മീതെ നടന്നു വന്ന യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ഇത് ഞാനാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായി. അപ്പോൾ പത്രോസ് പറഞ്ഞു, അത് കർത്താവാണോ? കർത്താവാണെങ്കിൽ ഞാനും വെള്ളത്തിന് മീതെ കൂടെ നടന്നു വരാം. അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി, അവൻ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു കാറ്റ് വീശിയപ്പോഴത്തേക്കും അവൻ പേടിച്ചുപോയി, അവൻ താണു പോകാൻ തുടങ്ങി. അപ്പോൾ അവൻ വിളിച്ചപേക്ഷിച്ചു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. ഈശോ പറഞ്ഞു, അല്പവിശ്വാസി, നീ എന്തിന് ഭയപ്പെട്ടു, നീ എന്തിന് സംശയിച്ചു? അതാണ് കർത്താവ് ചോദിച്ചത്. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? സംശയിച്ചപ്പോൾ താഴ്ന്നു പോകാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല സംശയങ്ങളുണ്ടാകും. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും കാറ്റും കോടിലുമൊക്കെ പെട്ട് നമ്മളും സംശയത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ യുക്തി ചിന്തകളും നിരീശ്വരവാദ ചിന്തകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസം കെട്ടുപോകും, നശിച്ചു പോകും. നമ്മളും ആഴക്കടലിൽ താഴ്ന്നു പോകുന്ന അനുഭവങ്ങളുണ്ടാകും. തകർച്ചകളും പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ സംശയിക്കുന്നുണ്ടോ? അല്ല, ദൈവം ഉണ്ടോ? എനിക്കെന്തോരം തകർച്ചകളാണ്, എനിക്കെന്തോരം കഷ്ടപ്പാടുകളാണ്, എനിക്കെന്തോരം ദുരന്തങ്ങളാണ്, ദുരിതങ്ങളാണ്, അപകടങ്ങളാണ്, രോഗങ്ങളാണ്, ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരാണോ? വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരീക്ഷകളാണിത് എന്ന് തിരിച്ചറിഞ്ഞും അപ്പോഴും കർത്താവിൽ വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകണം. പ്രിയമുള്ളവരെ, മർക്കോസിലെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശ്വനാഥൻ തൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടെന്താണ്? അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി എന്നാണ് വചനം പറയുക. മർക്കോസിലെ സുവിശേഷം 16-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും, കഠിനഹൃദയരായിത്തീർന്നു, പാപം ചെയ്ത് പാപത്തിൽ തന്നെ തുടർന്ന് മനസ്തപിക്കാതെ പശ്ചാത്തപിക്കാതെ ജീവിക്കുമ്പോൾ ഹൃദയം കഠിനമായിത്തീരും. ഇങ്ങനെ കഠിനഹൃദയരായിത്തീരുമ്പോഴോ
വിശ്വാസം നഷ്ടപ്പെടും എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഇതുപോലെ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. യാക്കോബ്സ്ലീഹയുടെ ലേഖനം 2:17 വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന്. ചത്ത വിശ്വാസത്തിൻ്റെ ഉടമകളാകാതെ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ വക്താക്കളായിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ. വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും കൂടെ അനുദിനം പ്രകടിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന, പ്രഘോഷിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഹരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ കൃപ നൽകണമേ എന്ന് ഈശോനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥന നിരതരാകാം. നമ്മുടെ ചിന്തകളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. നല്ലവനായ ഈശോനാഥ, വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് മാമോദീസായിലൂടെ വിശ്വാസ ദീപം ഞങ്ങളിൽ കൊളുത്തി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പ്രിയ മക്കളാക്കി വളർത്തിക്കൊണ്ടുവന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈശോനാഥ, വിശ്വാസ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഉദാശകളിലൂടെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിച്ച ദൈവത്തിൻ്റെ പ്രസാദവരത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. സകല സ്വർഗവാസികളോടും ചേർന്ന്, മാലാകവൃന്ദത്തോട് ചേർന്ന് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ യാചിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസം ക്ഷയിച്ചു പോകുമ്പോൾ, അല്പവിശ്വാസികളായി തീരുമ്പോൾ കർത്താവെ അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങയിലുള്ള ദൃഢമായ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന എല്ലാ തിന്മകളെയും പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയിലുള്ള ആഴമേറിയ വിശ്വാസത്തിൽ മരണം വരെ ജീവിക്കുവാനും ആ വിശ്വാസം വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലൂടെ അനുദിനം പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പ്രാപ്തരാക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ അപേക്ഷകളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പേരിന് കാരണപുത്രായ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാവൽ മാലാഖിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാതെ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുദിനം കൈപിടിച്ച് നയിക്കുവാൻ കാവൽ മാലാഖിയെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും യാചനകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഏവരെയും നിറയ്ക്കുമാറാകണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യുമാറാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
ഇന്ന് വരും ദുഃഖങ്ങളെല്ലാം നാളെ നിന്റെ നന്മയാകും. ഇന്ന് വരും ദുഃഖങ്ങളെല്ലാം നാളെ നിന്റെ നന്മയാകും. അനർത്ഥങ്ങൾ വന്നിടുമ്പോൾ സംഭ്രമിച്ചിടല്ലേ നീ. അനുഗ്രഹം വന്നിടുന്ന നാൾ വരുമെന്നറിയുവിൻ. കണ്ണീരുമായ്ക്കുവാൻ കാരുണ്യമായിടും സ്നേഹമാം നിന്റെ ദൈവം. ഉള്ളം നൊന്തു തേങ്ങും നേരം ഉള്ളിലുള്ള ദൈവത്തെ നീ മറന്നു കുഞ്ഞേ, മറന്നു കുഞ്ഞേ. വേദനയാലായുസിൻ്റെ നീളം കൂട്ടാനാകുമോ? നേടാനുള്ള മഹത്വമോർത്താൽ കഷ്ടങ്ങൾ നിസാരമല്ലോ. എല്ലാവർക്കുമെല്ലാമായി തീരാൻ വിളിക്കുന്നു സ്നേഹമാം നിന്റെ ദൈവം. വേദനകൾ വന്ന് തളരുകില്ലൊരു നാളും ദൈവമെൻ്റെ കൂടെയുണ്ട്, ദൈവമെൻ്റെ കൂടെയുണ്ട്. ഈശ്വരപ്രിയമുള്ളവരെ, നല്ലവനായ തമ്പുരാൻ തൻ്റെ കരങ്ങൾ നീട്ടി നമ്മേവരെയും ഈ നിമിഷം അനുഗ്രഹിക്കുവാൻ തീരുമാനസാവുകയാണ്. ആ നല്ലവനായ തമ്പുരാൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവർ, ഈ പ്രഭാത വിരുന്ന് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ പങ്കുചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവിധം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദിവസവും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല സുദിനം സന്തോഷത്തോടെ ആശംസിക്കുന്നു.